അയോധ്യയിൽ നാളെ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭൂമിപൂജ നടക്കാനിരിക്കെ ക്ഷേത്ര നിർമ്മാണത്തിന് അനുകൂലമായി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള വിവിധ കോൺഗ്രസ് നേതാക്കൾ പരസ്യ പ്രസ്താവനകളുമായി രംഗത്ത് വന്നതോടെ മുസ്ലിം ലീഗിൽ പ്രതിസന്ധി രൂക്ഷമായി. കോൺഗ്രസിന്റെ ക്ഷേത്ര നിർമ്മാണത്തിന് അനുകൂലമായ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് നാളെ പാണക്കാട് അടിയന്തര യോഗം ചേരും. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്തുണയുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നതോടെയാണ് നിലപാട് വ്യക്തമാക്കാനായി മുസ്ലിം ലീഗ് നാളെ അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നിലപാടിനോട് ഏതു രീതിയിൽ പ്രതികരിക്കണമെന്നുള്ള സംസ്ഥയടക്കമുള്ള സംഘടനകളുടെ ഈ വിഷയത്തിലെ നിലപാടിനോടുള്ള പ്രതികരണവും നാളെ നടക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. മുതിർന്ന നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും കെ പി എ മജീദും അടക്കമുള്ള നേതാക്കൾ നാളത്തെ യോഗത്തിൽ പങ്കെടുക്കും. നാളെ രാവിലെ 10 മണിക്ക് പാണക്കാട് തറവാട്ടിൽ വച്ചായിരിക്കും യോഗം നടക്കുക. അതേസമയം രാമക്ഷേത്ര നിർമ്മാണവുമായി അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഭൂമിപൂജ ദേശീയ ഐക്യത്തിനും സാഹോദര്യത്തിനും സാംസ്കാരിക കൂട്ടായ്മയ്ക്കുമുള്ള അവസരമാണെന്നാണ് പ്രിയങ്ക ഗാന്ധി അഭിപ്രായപ്പെട്ടത്. ട്വിറ്ററിലൂടെയായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം. ധൈര്യവും ത്യാഗവും പ്രതിബദ്ധതയുമാണ് രാമൻ. രാമൻ എല്ലാവർക്കും ഒപ്പമാണെന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ട്വീറ്റിൽ പറയുന്നു. ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ICC ജനറൽ സെക്രട്ടറിയാണ് പ്രിയങ്ക ഗാന്ധി. നേരത്തെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥും കോൺഗ്രസ് നേതാവായ മനീഷ് തിവാരിയും രാമക്ഷേത്ര നിർമ്മാണത്തെ പിന്തുണച്ചിരുന്നു. പള്ളി തകർത്തുകൊണ്ടുള്ള ക്ഷേത്രം നിർമ്മിക്കുന്നതിനെ അംഗീകരിക്കുന്നില്ല, പക്ഷേ ക്ഷേത്ര നിർമ്മാണത്തെ അനുകൂലിക്കുന്നുവെന്നതാണ് കോൺഗ്രസിന്റെ നിലപാടെന്നും ഇവർ പറഞ്ഞിരുന്നു. കേരളത്തിൽ നിന്ന് മുൻ KPCC പ്രസിഡന്റും നിലവിലെ വടകര MPയുമായ കെ മുരളീധരൻ MPയും ക്ഷേത്ര നിർമ്മാണത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിൽ വിവിധ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളാണ് മുസ്ലിം ലീഗിന് ഇപ്പോൾ തലവേദനയായിരിക്കുന്നതും. ഇതിനു പുറമെ എക്കാലത്തും മുസ്ലിം ലീഗിനോടൊപ്പം ഉറച്ചു നിൽക്കാറുള്ള EK വിഭാഗം സമസ്തയും കോൺഗ്രസ് നിലപാടിനെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വരികയും അവരുടെ മുഖപത്രത്തിൽ കോൺഗ്രസ് നിലപാടിനെ വിമർശിച്ചുകൊണ്ട് എഡിറ്റോറിയൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് നാളെ മുസ്ലിം ലീഗിന്റെ അടിയന്തര യോഗം പാണക്കാട് വിളിച്ചു ചേർത്തിരിക്കുന്നത്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തിയിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഭൂമിപൂജ ദേശീയ ഐക്യത്തിനും സാഹോദര്യത്തിനും സാംസ്കാരിക കൂട്ടായ്മയ്ക്കുമുള്ള അവസരമാണെന്നാണ് പ്രിയങ്ക ട്വീറ്റ് ചെയ്തത്. ഭഗവാൻ രാമന്റെയും മാതാവ് സീതയുടെയും അനുഗ്രഹത്തോടെ സന്ദേശത്തോടെയും രാമക്ഷേത്രത്തിന്റെ ഭൂമിപൂജ ദേശീയ ഐക്യത്തിന്റെയും സഹോദര്യത്തിന്റെയും സാംസ്കാരിക കൂടിച്ചേലരന്റെയും ഭാഗമാകട്ടെ എന്ന് പ്രിയങ്ക ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു. നേരത്തെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥും കോൺഗ്രസ് നേതാവായ മനീഷ് തിവാരിയും രാമക്ഷേത്ര നിർമ്മാണത്തെ പിന്തുണച്ചിരുന്നു. പള്ളി തകർത്തുകൊണ്ട് ക്ഷേത്രം നിർമ്മിക്കുന്നതിനെ അംഗീകരിക്കുന്നില്ല, പക്ഷേ ക്ഷേത്ര നിർമ്മാണത്തെ അനുകൂലിക്കുന്നുവെന്നാണ് അവരുടെയൊക്കെ പ്രതികരണം. അതിനിടെ പ്രിയങ്ക ഗാന്ധിയുടെ പരാമർശം കേരളത്തിലെ കോൺഗ്രസുകാരെയാണ് വെട്ടിലാക്കിയിരിക്കുന്നത്. നേരത്തെ രാമക്ഷേത്ര നിർമ്മാണത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയ മധ്യപ്രദേശിലെ നേതാക്കളായ കമൽനാഥിനെയും ദിഗ്വിജയ് സിംഗിനെയും വിമർശിച്ച് സമസ്ത മുഖപത്രം രംഗത്തെത്തിയിരുന്നു. കമൽനാഥിന്റെ പ്രസ്താവന മറ്റു നേതാക്കളെക്കാൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയാണ് ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം മുഴുവൻ ഇന്ത്യക്കാരുടെയും സമ്മതത്തോടെയാണെന്ന കമൽനാഥിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദത്തിലായത്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്ന് EK വിഭാഗം സമസ്ത ആവശ്യപ്പെട്ടിരുന്നു.